ഭയങ്കര ഏരിയ ഇവിടെ ഈ സൈഡൊന്നും പറ്റുന്നില്ല. എങ്ങനെയുണ്ട്? ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു കിടിലർ ചലഞ്ചുമായി വന്നേക്കാണ്. ഈ ചലഞ്ച് ചെയ്യാത്ത യൂട്യൂബിൽ ആരും കാണത്തില്ല, അല്ലെങ്കിൽ 2023 ഈ ചലഞ്ച് ആദ്യമായിട്ട് എനിക്ക് ചെയ്യുന്നത് നിങ്ങൾ നമ്മളെ തമ്മിലെല്ലാം കണ്ടതുപോലെ ജോളോചിപ്പ്. ഗായ്സ്, നമ്മൾ ഇത് കമന്റ് ബോക്സിൽ നിങ്ങൾ 2-3 വീഡിയോയിലെ കമന്റ് നമ്മൾ കണ്ടായിരുന്നു, ജോളോചിപ്പ് ചലഞ്ച് ചെയ്യോ, ജോളോചിപ്പ് ചലഞ്ച് ചെയ്യോ. സത്യം പറഞ്ഞാൽ ഇത് ഓരോരുത്തരും വീഡിയോ ഇട്ട് കണ്ടപ്പോ നമുക്ക് പേടിയാണ്, ആക്ച്വലി ചെയ്യാനായിട്ട് പേടിയാണ് ഇത് അല്ലേ? പേടിയില്ല ഗായ്സ്, എനിക്ക് പേടിയുണ്ട്. കാരണം ഓരോരുത്തരും വീഡിയോ കണ്ടപ്പോ ഓരോരുത്തരും കാട് വഴി ഓടുന്നു, കിടന്ന് ഉരുളുന്ന്, വയറിനകത്ത് എരിച്ച് എന്നൊക്കെ പറഞ്ഞ് ഫുൾ സീനാണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചല്ലേ. ഇത് ഇതിന്റെ ഒരു 2 പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പാക്കറ്റിന് വരുന്ന വില 199 രൂപയാണ്. ഈ 2 എണ്ണത്തിനും കൂടി 400 രൂപയാണ് വില. ഒരു ചെറിയ ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ചിപ്പ് മാത്രമാണ് ഇല്ലേ, ചിപ്സ് നമ്മളെ ലേസിന്റെ ഒക്കെ ലേസിന് ഇങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഉപയോഗിച്ചിരിക്കും കരോളിന്റെ റാപ്പർ റപ്പർ എന്ന് പറഞ്ഞൊരു വേലിലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ജോളോചിപ്പ് കഴിക്കും. കഴിച്ചിട്ട് ആദ്യം ആര് വെള്ളം കുടിക്കുന്നോ അവര് തോക്കും. തോക്കും ഏറ്റവും കൂടുതൽ എരി സഹിച്ച് നിൽക്കുന്ന ആരാണോ അവരാണ് ഗായ്സ് ജയിക്കുന്നത്. അമ്മയാണ് ക്യാമറമാൻ. അമ്മ, അമ്മയ്ക്ക് അറിയാൻ പോയി ജോളോചിപ്പ് തരാന്ന്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് തരാം, കുറച്ച് തരാം, പേടിക്കണ്ട. അപ്പൊ ഗായ്സ്, നമ്മളിത് കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ പറയും ഇല്ലേ, തരൂല്ലേ? ചിലവരൊക്കെ ചിലപ്പോൾ എരിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എരി ഇല്ലാന്ന് പറയുന്നുണ്ട്, പലരും പല അഭിപ്രായമാണ് പറയുന്നത്. നമ്മളെന്തായാലും കഴിച്ചിട്ട് ജെന്യൂൻ ആയിട്ട് എരിയുന്നില്ലെങ്കിൽ എരിയുന്നില്ലെന്ന് പറയും, എരിയുന്നുണ്ടെങ്കിൽ നമ്മൾ എരിയുന്നെങ്കിൽ മോഹം കാണുമ്പോൾ മനസ്സിലാവും. മനസ്സിലാവും. അപ്പൊ എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ഞാൻ ഒരെണ്ണം. അയ്യോ, എന്റെ ചിപ്പ് തറയിൽ പോയി. ഓ ഗായ്സ്, ഇതാണ് ഇതാണ് തുറന്നു കഴിഞ്ഞാലുള്ള സംഭവം. ഇത് പുതിയ പഴയതിൽ നിന്ന് വ്യത്യാസം ഉണ്ടോ ഒന്നും അറിയത്തില്ല. ഇതാ, ഇതാണ് ഈ ഒരു ചിപ്സ് ഉണ്ട്, ഒറ്റ ചിപ്സേ ഉള്ളൂ, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ചിപ്സ്. പിന്നെ അവരൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം സർവൈവ്ഡ്, ഐ സർവൈവ്ഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം, ഒരു വലിയൊരു ക്യാപ്ഷനി. പിന്നെ ബൂം ബൂം ബൂം, ലാസ്റ്റ് ചിപ്പ്, ലാസ്റ്റ് ചിപ്പ് ചലഞ്ച്, ഹാഷ്ടാഗ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച്. കാലനാണ് കേട്ടോ ഇതിനകത്ത് മെയിൻ സാധനം, കാലനാണ്. RIP എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് സംഭവം, അതൊക്കെയാണ് സംഭവം. നമുക്ക് ഈ പുസ്തകം പുസ്തകം ഒന്നും പഠിത്തത്തോട് പണ്ടേ താല്പര്യം നിനക്ക് അറിയണോ? മതി, ഇതൊക്കെ നമ്മള് പുസ്തകം. അതെ, ഇനി മെയിൻ സാധനം. ഇത് നമുക്ക് മെയിൻ സാധനം, നമ്മുടെ ചിപ്സ്. ഫിയർ എഴുതിയിട്ടുണ്ട്, ഫിയറിന്റെ റെപ്പർ. നിനക്ക് പേടിയുള്ളൂ? പേടിയുണ്ടോ? പേടിയില്ല, എരിഞ്ഞ് എങ്ങനെ ആവും, അല്ലെങ്കിൽ അതാണ് പേടി. അത് അങ്ങനെയുണ്ട്, എങ്ങനെ ആവും, അയ്യോ നീ. പക്ഷെ പേടിയല്ലേ, അപ്പൊ പൊട്ടിക്കാം. എന്റെ വെള്ളം, നിന്റെ വെള്ളം. എരിയാണെങ്കിൽ അപ്പോഴേ കുടിക്കണം കേട്ടോ, ഞാൻ കുറച്ച്. ഇത് മൊത്തം തിന്നണോ? ഇത് മൊത്തം തിന്നണോ? ആകെപ്പാടെ ഒരു ചിപ്സേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് വേണ്ടേ? ഞാൻ എന്ത് കിട്ടിയാലും അമ്മയ്ക്കും കൊടുക്കും. വേറൊന്നും കിട്ടി തരുന്നില്ല. അവരിപ്പോ ജോളോ ചിപ്പ് എഴുതി അമ്മയ്ക്ക് വരും. എനിക്ക് വേണ്ട. അമ്മയ്ക്ക് വിഷമാവും കൊടുത്തില്ലെങ്കിൽ. ഇല്ലേ മാ, ഇല്ലേ? ഞാനേ പൊട്ടിക്കാൻ പോവാ. ഞാൻ പൊട്ടിക്കാം. വയറ്റിനുള്ള അസുഖം വരുമോ? ഇല്ല, ഇത് ഒരുപാട് കഴിക്കുന്നതാ. കറക്റ്റ് മുളകുപൊടി നമ്മള് ഞാൻ പറഞ്ഞല്ലോ എന്തിന്റെ മണമാണ്. മുളകുപൊടി നമ്മൾ ഇങ്ങനെ ഒരു ഡെപ്പയ്ക്കകത്ത് ആക്കി കുറെ നാൾ എടുക്കാതെ വെച്ചിരുന്നിട്ട് തുറക്കുമ്പോ ഒരു മണം ഉണ്ടല്ലോ, ഒരു ഉളുത്ത സ്മെല്ല്. ആ ഒരു സ്മെല്ല് തേങ്ങയ്ക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോ എന്റെ കോൺ ഷേപ്പിലുള്ള ദാണ്ട ഇങ്ങനെ ആയിട്ടുണ്ട്, പല ഷേപ്പിനകത്തായിട്ടാണ്. 1
പക്ഷെ ഇത് പൊടിഞ്ഞു പോയല്ലോടാ. പൊടിഞ്ഞുപോയി പൊടിഞ്ഞുപോയി. ഏതാണ്ട് ഇത് ഒറ്റ ഈ ഒരു മൂന്ന് പീസാണ്. ഇത് ഒരു ഒരു പീസാണ്. ഇത് എൻ്റെ ഒടിഞ്ഞു പോയതാണ്. മൂന്ന് പീസാണ് ഇതിനകത്ത് കണ്ട. ഇതിൻ്റെ അകത്ത് കണ്ട് ഇതിന് പുറത്ത് കുറേ മസാല മുളകുപൊടിയൊക്കെ ആണെന്ന് തോന്നുന്നു. ഇതിന് മണ്ടയ്ക്കുണ്ട്. പോക്കെ ഒരുമാതിരി മണം കേട്ടോ. പയ്യല്ല അത് നീ പറഞ്ഞ കണക്ക് ആ മുളപൊടി മുളപൊടി ഒരു കുറേ നാള് പഴകി ഒരു മുളപൊടിയുടെ ഒരു ഇത്. ഗൈസ് ഇതെല്ലാം തിന്നണോ? എനിക്ക് ഇപ്പൊ പേടിയില്ലടാ, ഇപ്പൊ പേടിയില്ലേ. ഗൈസ് ഞാൻ കഴിക്കാൻ പോണേ. സീരിയസ്ലി പട്ടത്തില് കഴിക്കണ്ട. ഞാനൊരു ഒറ്റ പീസേ കഴിഞ്ഞിട്ടുള്ളൂ. വെള്ളം കുടിച്ചിട്ടുണ്ട് കയറിയിടും. പക്ഷെ എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല സീരിയസ്ലി. എന്റെ വാ മൊത്തം നീരും ഉണ്ട്, അല്ല വെള്ളം ആ ഒരു ഉമിനീരും ഉണ്ട് നിറഞ്ഞിരിക്കും കേട്ടോ. ഗൈസ് ഞാൻ ഒരു പീസ് ഇവിടെ കഴിക്കാം. പ്രവീണ് മിക്കാറും ഇപ്പൊ തന്നെ വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പോഴേ കുടിക്കത്തില്ല. എന്തായാലും എത്ര ടൈം വരെ നിൽക്കുന്നു നോക്കണമല്ലോ. അതിപ്പോ തന്നെ കുടിക്കും ഒരു പീസ് ഇവിടെ. ഗൈസ് ഒരു പീസ് ഇവിടെ. അവൻ കാന്താരിയൊക്കെ തിന്നുന്നതാണ്. ഇത് പ്രവീണിന്റെ ചിപ്സ് ആണ്. എനിക്ക് സത്യത ഞാൻ ഇതുകൊണ്ട് വെള്ളം കുടിച്ചിട്ടില്ല സീരിയസ്ലി. എല്ലാരും ആ യൂട്യൂബിൽ കാണിക്കുന്ന സത്യമാ, ഭയങ്കര എരിയ. ഇവിടെ ഈ സൈഡൊന്നും എത്തുന്നില്ല. എന്റെ ഉപനീരാടാ. ഈ സഹമാനം എന്തോ വെച്ചാണോ ഉണ്ടാക്കുന്നത്? കറാറ്റിൻ കുണാൽപി മുളകുപൊടി. ആ പിടിച്ചിരിക്ക, വെള്ളം കുടിച്ചിട്ടില്ല ആവശ്യത്തിലോട്ട്. എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ. എന്റെ വായിൽ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നു. വെള്ളം കുടിച്ചൂടെ. എങ്ങനെയുണ്ട്? ഗൈസ് ഞാൻ ഇവിടെ ട്രൈപോഡ് സെറ്റ് ചെയ്തു കേട്ടോ. അമ്മേ സാധാരണ ഓ ഐസ്ക്രീം തിന്നപ്പോ കാര്യം പറ്റേ സംസാരിക്കാൻ വൈകുമ്പോ ഞാൻ സംസാരിക്കാം.
എനിക്ക് എരി ഫീൽ ചെയ്തെന്നല്ലേ, പക്ഷെ ഇവൻ ഇവന്റെ അത്ര എനിക്ക് തോന്നിയില്ല. ഇനി എനിക്ക് ഒരു രണ്ട് മൂന്നാല് കാന്താരി മുളക് എടുത്ത് തിന്നൊരു ഫീലായിരുന്നു. അത്യാവശ്യം നല്ല എരിയുണ്ട് സത്യത്തിൽ. എനിക്ക് വേറൊരു അവസ്ഥ പറ്റി. ഞാൻ പൊടി നെറ്റിയിലൊക്കെ തൂത്ത് നെറ്റിയൊക്കെ നിന്ന് വളരെ മികച്ചൊരു ചലഞ്ചായിരുന്നു സുഹൃത്തുക്കളെ. എനിക്ക് അത്രക്ക് എരി തോന്നിയില്ല. എരി എരി കഴിച്ചപ്പോൾ പിന്നെ കടുത്തത് പ്രവീണ കേട്ടോ. എനിക്ക് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. അവ ഏതോ ലോകത്താ. മറ്റേ എനിക്കൊന്ന് ആ കാലം ഉള്ളിലൂടെ പോയത്. തല കറങ്ങാടാ പെരിക്കുന്ന. ഏ ചുണ്ടൊക്കെ ചോദ്. എന്റെ അമ്മ തലറങ്ങി വീഴും നോക്കിയോളൂ. എന്റെ തോല് സംസാരിക്കാൻ വയ്യല്ല. ഇവിടെ എല്ലാം കൂടി ഇരിക്കുന്നു. കൊണ്ടുപോയി ഐസ്ക്രീം കൊണ്ടുവച്ചേ പോവാ. വിഴുങ്ങി കിടക്കാതെ കൊണ്ടുവയ്ക്കുമ്പോ ഇച്ചിരി ആശ്വാസമുണ്ട്. ഫ്രീ സർവീസ് പറ്റുന്നില്ല ഒരുമാതിരി. വളരെ മികച്ചൊരു ചലഞ്ചായിരുന്നു. ഗൈസ് ഈ പുല്ലാരും ട്രൈ ചെയ്ത് ചുമ്മാ ചലഞ്ചിനെന്ന് പറഞ്ഞു പോകാൻ കഴിക്കരുത്. സീരിയസ് ആയിട്ട് എന്തു സ്പൈസികളത്. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന അങ്ങോട്ട് അപ്പുറം ഏരിയ നമ്മള് ഔട്ട് ഓഫ് കൺട്രോൾ വട്ടായി പോകും. സഹിക്കോ അങ്ങനെ ഇരുന്നുണ്ടോ? എടാ ഞാൻ ഇങ്ങനെയാണ് സഹിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നു. എന്റെ റോബോട്ടാ. എന്റെ പൊന്നമ്മ അമ്മ എങ്ങാനാണ് ഇത് കഴിച്ചേക്ക്? പ്രാന്തെടുത്ത് ഓടിയെന്നെ. സീരിയസ് ആയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് കഴിച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചേരം മിണ്ടായിരുന്നു. അപ്പൊ ശരിയായി. അപ്പൊ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ കഴിച്ചിട്ടോ അല്ല ഞാൻ മിണ്ടിയ മിണ്ടായിരിക്കും. അപ്പൊ കുഴപ്പമില്ല. ഈ തൊണ്ട ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ എരിയോ ഇവിടെ ഫുള്ള്. ഈ നാക്കിന്റെ ഈ സൈഡ് ഈ സൈഡും എരി മാറുന്നതേ ഇല്ല. അവിടെ നിന്ന് ഇങ്ങനെ ഉമ്മനീരിങ്ങനെ വന്നോണ്ടേയിരിക്കും. എനിക്കറിയാം. ഞാനിനി ആ പൊടിയുള്ള ഭാഗം തോന്നി. ഞാൻ പൊടിയുള്ള ഭാഗം തോന്നിയിരുന്നത് എനിക്ക് അതുകൊണ്ടാണ്. ഞാൻ നോക്കി ആ പൊടിയില്ലേ, അതാണ് എരി. ഇപ്പൊ ഒന്ന് സ്റ്റേബിൾ ആയേട്ടോ. ഞാൻ കുറെ നേരം മുഖമൊക്കെ കഴുകി. എന്റെ ഒന്നാമത്തെ അബദ്ധം പറ്റിന്ന് വെച്ചാ ഞാൻ ആ പൊടിയൊക്കെ വെച്ച് മുഖത്തൊക്കെ വെച്ച് തൂത്തിട്ടുണ്ട്. എവിടൊക്കെയോ എനിക്ക് ഇവിടൊക്കെയോ എല്ലാരും നീറുക. അതല്ല കോമഡി. ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പം എരി ഒരു 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 80 അല്ലെങ്കിൽ ഒരു എരി ഒരു 60% എരി മാറി. മറുപടി ഞാൻ മുഖം കഴുകിയിട്ട് ഞാൻ നേരത്തെ കഴിച്ചപ്പം ഈ ആ തോർത്തി വെച്ച് തൂത്തായിരുന്നു. എന്നിട്ട് അത് മാറ്റി വെച്ചിരുന്ന മുഖം കഴുകിയിട്ട് വന്നിട്ട് ആ തോർത്തെടുത്ത് വെച്ച് തുടച്ച് മുഖം മൊത്തം നിന്ന്. എനിക്ക് സംസാരിക്കാനും വയ്യ. അങ്ങ് നാക്കൊക്കെ ഒന്ന് കുഴയുന്ന പോലെ ഈ രണ്ട് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ കളറ് വ്യത്യാസം ചെറുതായിട്ടുണ്ടായത്. നമുക്കിനി വീഡിയോ എടുത്തൊന്നുകൂടി നോക്കണം. എടാ എന്റെ നീ കഴിച്ചിരുന്നെങ്കിൽ കൊച്ചു സീരിയസ്ലി. ഇനി നിനക്ക് ഇനി എരി സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ അപേക്ഷിച്ച് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് കഴിച്ച് ഒരു വിത്തിൽ ഒരു കുറച്ച് സെക്കൻഡ് തൊട്ട് എനിക്ക് ഇവിടെ നിന്ന് എരിഞ്ഞു തുടങ്ങി. പിന്നെ കുറെ നേരം ഞാൻ വെള്ളം കുടിക്കാൻ എഴുതിയിരുന്നു.
പലരും പല റിയാക്ഷൻ തരുമ്പോ ഞാനിങ്ങനെ അവരോട് കഴിച്ചു നോക്കുമ്പോ അവരോട് മനസ്സിലാവും ഇത് എത്രത്തോളം ഇതിന്റെ ഏരി ഭയങ്കര ഭീകരമാണ് സഹിക്കാൻ പറ്റാത്ത. ഇവൻ പറഞ്ഞായിരുന്നു കൊറിയൻ സ്പൈസി നൂഡിൽസ് ചെയ്യാന്ന്. എന്നെ ഇരുത്തിയാ മതിയായിരുന്നു ഈ ചലഞ്ചിനടാ, അമ്മ ഇരുത്തിയാ മതിയായിരുന്നു ഈ ചലഞ്ച്. ഒന്ന് ഗായ്സ്, നമ്മളിപ്പോ നേരത്തെ എടുത്ത വീഡിയോ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ രണ്ട് പ്രോഡക്റ്റ് ആണെന്ന്? ഈ സാധനം നമ്മളെ നമ്മളെ ഫിറോസിക്കയൊക്കെ ഇടയ്ക്ക് കഴിച്ചിട്ട് അവർക്ക് എരിഞ്ഞില്ല, പിന്നെ നമ്മുടെ മാസ്റ്റർ പീസിൽ അവർ കഴിച്ചിട്ട് അവർക്ക് നന്നായിട്ട് എരിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ എംഫോർട്ടൊക്കെ കഴിച്ചിട്ട് അവർക്കും എരിഞ്ഞു. ഈ സാധനം വരുന്നത് പല പല പ്രോഡക്റ്റ് ആണ് ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം, ആ ഫോട്ടോയിൽ നിങ്ങൾ നോക്കുക. കൊച്ചു കഴിക്കണത് നല്ല ബ്ലാക്ക് കളറാണ്, ഞാൻ കഴിക്കണത് കറക്റ്റ് അതിൻ്റെ മുകളിൽ മസാല കണക്കുന്ന ഒരു കളറാണ്. രണ്ട് രണ്ട് കളറാണ്, അപ്പോൾ രണ്ട് രണ്ട് പ്രോഡക്റ്റ് ആണ് ഗൈസ്. എൻ്റെ തല തെറിച്ച സമയത്ത് ഞാൻ അത് അത് രണ്ട് രണ്ട് പ്രോഡക്റ്റ് ആണ്, നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലാവും. ഞാൻ രണ്ട് ചിപ്സിന് കളർ ഇവിടെ വെക്കാം, ഞാൻ അതാണ് ആലോചിക്കുന്നത്. യവൻ എന്താ ഈ എരിയാത്തേന്ന്? ഞാൻ സത്യം ഞാൻ ആലോചിക്കും നിനക്ക് എന്തുകൊണ്ട് എരിഞ്ഞില്ല എന്ന്. സീരിയസ്ലി കഴിച്ചു, നമ്മൾ പലരും പല ചാനലിൽ ചിലർ എരിയാത്തതും ചിലർ എരിഞ്ഞുകൊണ്ടും പറയുന്നതിന്റെ കാരണം ഇതാണ്. പലതും പല പ്രോഡക്റ്റ് ആണ് പോകുന്നത്, ചിലർക്ക് എരിയുന്ന പ്രോഡക്റ്റും ചിലർക്ക് എരിയാത്ത പ്രോഡക്റ്റ് ആണ് പോകുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായില്ലേ, എനിക്ക് സാധാരണ ഒരു എരി ഉണ്ടായിരുന്നു, പക്ഷെ ഇവൻ കാണിക്കുന്ന കണക്ക് കിടന്ന് മരണപ്രാണ ഒന്നും ഇല്ലായിരുന്നു. കൊച്ചുവിന് വയറെരിയുന്നത് ചെറുതായിട്ട്. അത് ഒറ്റ ചിപ്സ് കൊച്ചുവിന്റെ വയറൊക്കെ എരിയത്, കൊച്ചുവിന്റെ വയറൊക്കെ എരിയത്. കഴിച്ചെറിഞ്ഞിട്ട് കുറെ നേരമായി, കുറച്ചു നേരമായി. അപ്പൊ ചെറുതായിട്ട് അച്ഛന് കൊടുക്കാൻ ഉള്ളതായിരുന്നു ജോളോ ചിപ്പ്. അച്ഛാ മുളക് ഇനി എരിയൊന്നും അല്ലത്. എനിക്ക് വേറൊരു സീൻ, എനിക്ക് വയറെരിയുന്നു. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് ജോളോ ചിപ്പ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. എന്തായാലും ഒരു ഭീകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു, ആരും ട്രൈ ചെയ്ത് നോക്കരുത് ഈ സാധനം. ഇത് എന്ത് പ്രോഡക്റ്റ് ആണെന്നോ ഒരു ഒരു മണ്ണങ്ങട്ടെ മനസ്സിലാവുന്നില്ല. എനിക്ക് എരി ഉണ്ടായിരുന്നു, അവന് ആദ്യം എരി ഇല്ലായിരുന്നു, അവൻ ഇപ്പൊ അവന് വയറൊക്കെ എരിയുന്നുണ്ട്. ഇത് എന്ത് പുല്ലാണെന്നൊരു ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ഒരു ഒരു ക്രൈസിന്റെ, അല്ലെങ്കിൽ ആ ഒരു ഒരു എല്ലാരും ചെയ്യുന്നതിന്റെ ആ ഒരു ഇതിന്റെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്തതാണ് ഗൈസ്. എന്തായാലും ഓ ആദ്യ ഭയങ്കര, നമുക്ക് അടുത്ത അച്ഛനെ കൂടെ ചോദിപ്പിക്കും. രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്യാനുള്ളതായിരുന്നു. എന്തായാലും നമ്മളെ എരി ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. എനിക്കിപ്പോ ഇപ്പം കുഴപ്പമില്ല, വയറിലൊരു ചെറിയ ചെറുതായിട്ട് നല്ല നാക്കിന്റെ എരി ഒക്കെ മാറി. കൊച്ചുവിന് എരി ഉണ്ടെന്ന് തോന്നുന്നു, അത് ആ സാധനത്തിന് ഒരു വൃത്തികേട സ്മെല്ല്. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലുള്ള പുതിയ പുതിയ വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. എനിക്ക് അതിന്ന് കുറച്ച് പൊടി ഞോട്ടി തിന്ന് ഞോട്ടി തിന്ന് അത് കണ്ടോ.